വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നടിയെ ആക്രമിച്ച കേസ് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചൂട് പിടിക്കുകയാണ്. ദിലീപ് പ്രതിയായ പശ്ചാത്തലത്തിൽ വിചാരണയ്ക്കിടയിൽ നിരവധി താരങ്ങൾ കൂറുമാറിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ ചൂട് പിടിച്ച് മഞ്ജു ദിലീപ് വിവാഹമോചനവും കാവ്യ മാധവനുമായുള്ള രണ്ടാം കെട്ടുമെല്ലാം അന്വേഷണ പരിധിയിലെത്തിയിരുന്നു. അമ്മയുടെ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് നടന്ന റിഹേഴ്സലിനിടയിൽ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപുമായി വാക്ക് തർക്കമുണ്ടായതിന് പല താരങ്ങളും സാക്ഷികളാണ്. ബിന്ദു പണിക്കർ, സിദ്ദിഖ്, കാവ്യ തുടങ്ങിയ പലരും ഈ വേളയിൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും കൂറുമാറി. അതേസമയം ഈ കേസിൽ കാവ്യ നൽകിയ മൊഴിയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് കാരണക്കാരി താനല്ലെന്നാണ് കാവ്യ പറഞ്ഞിരുന്നത്. കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ: 2008 February 5 എൻ്റെ ആദ്യ വിവാഹം. തിരുവനന്തപുരം സ്വദേശിയായിരുന്നു എൻ്റെ ആദ്യ ഭർത്താവ്. ഞാനായിരുന്നു ആദ്യം വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടത്. തുടർന്ന് സംയുക്തമായി എറണാകുളം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. 2010 കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചന ഉത്തരവ് ലഭിക്കുകയുണ്ടായി. ദിലീപേട്ടനും ആദ്യ ഭാര്യയായ മഞ്ജുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട നടിയും ഒരു കാരണമാണ്. താനും ദിലീപേട്ടനും അടുത്തിരിക്കുന്ന ഫോട്ടോ മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തിരുന്നുവെന്ന് ദിലീപേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെന്ന് ആക്രമിക്കപ്പെട്ട നടി പലരോടും പറഞ്ഞിട്ടുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 2013 മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിനിടെ ആക്രമിക്കപ്പെട്ട നടി പലരോടും ദിലീപേട്ടനെയും തന്നെയും കുറിച്ച് മോശമായി പറഞ്ഞു നടന്നിരുന്നു. അതുകേട്ട സിദ്ദിഖ് അങ്കിൾ അതിൽ ഇടപെട്ടിരുന്നു. ബിന്ദു ചേച്ചി ഇക്കാര്യം ദിലീപേട്ടനോട് പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ സിദ്ദിഖ് അങ്കിളിനോട് ഇക്കാര്യം പറയുകയും അവളെ നിയന്ത്രിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇവൾക്ക് ഞങ്ങളൊരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്നായിരുന്നു ദിലീപേട്ടൻ പറഞ്ഞത്. പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുമായി സിദ്ദിഖ് അങ്കിൾ സംസാരിച്ചത്. വേറെ ആരൊക്കെ അതിൽ ഇടപെട്ടു എന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തിന് ശേഷം ദിലീപേട്ടൻ അവളുമായി സംസാരിച്ചിട്ടില്ല. മഴവിൽ അഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ 17 പൂങ്കറലിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ഞാനും ദിലീപേട്ടനും ചുവടുവെച്ചത്. ആ സമയമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഈ സമയം ഞാനും ദിലീപേട്ടനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് മഞ്ജു ചേച്ചി ദിലീപേട്ടന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ദിലീപേട്ടനും മകൾ മീനാക്ഷിയും ഓസ്ട്രേലിയയിൽ പോയിരുന്ന സമയത്തായിരുന്നു ഇത്. പിന്നീട് ദിലീപും താനും വിവാഹിതരായി. മഞ്ജു ചേച്ചിയുമായി താൻ സംസാരിക്കാറില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവം റിമി ടോമി ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. സംഭവം നടന്നതിന് പിറ്റേന്ന് രാവിലെയാണ് റിമി ടോമി എന്നെ വിളിക്കുന്നത്. ദിലീപേട്ടന് ചായ ഇട്ട് കൊടുക്കുവാൻ പോയ നേരത്തായിരുന്നു റിമിയുടെ ഫോൺ കോൾ. സംഭവം അറിഞ്ഞ് ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ദിലീപേട്ടൻ പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച സംഭവമാണ് സംസാരിച്ചതെന്നും സുനിയും കൂട്ടരുമാണ് ചെയ്തതെന്നും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു. രാത്രി ആൻഡോ ചേട്ടന്റെ മിസ് കോൾ കണ്ടാണ് രാവിലെ തിരിച്ചു വിളിച്ചതെന്നും ആക്രമിക്കപ്പെട്ട നടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്നും മറുപടി നൽകി. രമ്യയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട നടി ക്ഷീണിതയായി കിടക്കുവാണെന്ന് പറഞ്ഞ് രമ്യ അമ്മയ്ക്ക് ഫോൺ നൽകി. അമ്മയോട് ദിലീപേട്ടൻ സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിരുന്നു. സുനിയെ തനിക്ക് അറിയില്ലെന്നും സുനിയെ ഇതിനു മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ലെന്നും നടിയെ ആക്രമിച്ചതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ താൻ പങ്കെടുത്തിരുന്നില്ലെന്നും ദിലീപേട്ടൻ പറഞ്ഞു. 21 April ഞങ്ങൾ സ്റ്റേജ് ഷോയ്ക്ക് അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ചും ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് സംസാരിച്ചില്ല. വിഷ്ണു അപ്പുണ്ണിയെ വിളിച്ചതും സുനി അപ്പുണ്ണിയെ വിളിച്ചതും അപ്പുണ്ണി അവരോട് ചൂടായി സംസാരിച്ചതും ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. വിഷ്ണുവും സുനിയും നാദിർഷായി വിളിച്ച കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ദിലീപേട്ടന് ശത്രുക്കൾ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. സംവിധായകൻ ശ്രീകുമാർ മേനോൻ ദിലീപേട്ടനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയിരുന്നു. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണം ശ്രീകുമാർ ചേട്ടനായിരുന്നു എന്നുമായിരുന്നു കാവ്യയുടെ മൊഴി. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.